നമസ്കാരം. ഇന്ത്യയുടെ പരമാധികാരത്തെ ഹനിക്കാൻ ശ്രമിച്ച ശത്രുക്കൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നേടിയ വിജയമാണ് ജൂലൈ 26-ന്റേത്, കാർഗിൽ വിജയ ദിവസ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം കരിക്കോട് TKM സെൻറ്റിനറി പബ്ലിക് സ്കൂളിലാണ്. എന്നോടൊപ്പം ഉദയകുമാർ സാറാണുള്ളത്. സർ, ഈ ഇന്നത്തെ ദിവസം സ്കൂളിന് വളരെ പ്രത്യേക ഒരു ദിവസമായിരുന്നു. നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. NCCയുടെ ഒരു ഭാഗമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അപ്പം അതിൻ്റെ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു പ്രത്യേകത? അതായത് കൊല്ലം TKM സെൻറ്റിനറി പബ്ലിക് സ്കൂളും പിന്നെ കൊല്ലത്തെ NCC വിഭാഗവും ചേർന്നിട്ടാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളിൽ ഈ ഇത്തരം ദിവസങ്ങളെക്കുറിച്ച്, ഇപ്പോൾ കാർഗിൽ വിജയ ദിവസം എന്ന് പറയുന്ന ഇത്തരം ദിവസങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അവരെ ഇത്തരം കാര്യങ്ങൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് ആവേശമുണ്ടാവുക, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇത്തരം ഓർമ്മകൾ മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് കൊല്ലം NCCയിൽ നിന്നുള്ള ലെഫ്റ്റനൻറ്റ് കേണൽ സുനിൽകുമാർ CV, അതുപോലെ സുബേദാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള NCCയുടെ ഒരു വലിയ സംഘം തന്നെ പങ്കെടുക്കുന്നു. അതോടൊപ്പം പിന്നെ നമ്മുടെ സ്കൂളിലെ ചീഫ് കോർഡിനേറ്റർ മജീദ് സാറ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിദ്ദിഖ് സാറ് എന്നിവരും പിന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് മിസ്റ്റർ വിനീത്, ലെഫ്റ്റനൻറ്റ് വിനീത് എന്ന് പറയുന്ന അധ്യാപകൻ്റെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികളാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പിന്നെ പൗരന്മാരായി വളരെ അഭിമാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും നമ്മുടെ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇത്തരം ഈ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരു പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യസമരത്തിലും സ്വാതന്ത്ര്യസമരത്തിന് ശേഷവും രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ, ജീവത്യാഗം ചെയ്ത ജവാന്മാരുടെ കൂടി അവരുടെ ത്യാഗത്തിൻ്റെ ഒരു വിലയാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളത് മനസ്സിലാക്കുകയും അതുപോലെ ആ വിവരം കുട്ടികളിലേക്ക് പകരുകയും ചെയ്യുന്നതിന് ഇത്തരം ദിവസങ്ങളും ഇത്തരം ദിവസങ്ങളുടെ ആഘോഷവും വളരെയധികം സഹായിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ എന്നും വിജയം ഇന്ത്യയുടെ കൂടെ തന്നെ ആവട്ടെ. ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഏതായാലും ഇന്ത്യൻ സൈനികരെ, അതായത് കാർഗിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് മുമ്പിൽ ഒരു പിടി അശ്രുപൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ TKM സെൻറ്റിനറി പബ്ലിക് സ്കൂളിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് വലിയ വളരെ ഒരു വിജയമായിരുന്നു. അതുപോലെ എല്ലാ സ്കൂളുകളും ഇതൊക്കെ ഒരു മാതൃകയാക്കണം. കുട്ടികൾ രാജ്യബോധം, പൗരബോധം ഉണ്ടാവണം. അതിനുവേണ്ടിയിട്ട് പ്രയത്നിച്ച അധ്യാപകർക്കും ഒരുപാട് നന്ദി. ഏതായാലും സാറ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് നമ്മുടെ കുട്ടികളും അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകരും അതുപോലെ പിന്നെ NCCയുടെ, കൊല്ലം NCCയുടെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അംഗങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അത് എനിക്ക് തോന്നുന്നു വളരെ ആവേശഭരിതമായ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ NCCയുടെ, കൊല്ലം NCCയുടെ പിന്നെ ലെഫ്റ്റനൻറ്റ് കേണലിൻ്റെ അഭിപ്രായവും വളരെ പ്രൗഢഗംഭീരമായിരുന്നു, വളരെ സൂപ്പറായിരുന്നു എന്നാണ് അഭിപ്രായം. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിൽ സാറ് വളരെ മനോഹരമായ ഒരു സ്പീച്ച് നടത്തി. കാർഗിൽ ആരൊക്കെയാണ് വീരമൃത്യു വരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് വീരമൃത്യു വരിച്ചത്, കുട്ടികൾക്ക് ഒരു അവബോധം തന്നെ അത് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാറ് അതിനെ ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഒരു ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ ഇതിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരുകൾ പറയുകയും അതിൽ ആവേശം കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു നഷ്ടബോധം തോന്നും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും എല്ലാവരുടെയും പേരുകൾ പറയാൻ ഒരുപാട് നമുക്ക് അതിൻ്റെ ഒരു പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം. Today we are gathered here to celebrate Kargil Vijay Divas. On this day, 25 years back, our brave soldiers captured Kargil Heights. I am not going to tell you about the history of that. However,
In the winter of 1998 and 99, few of the Pakistani regular forces along with militants intruded into Indian territory, occupied few of the strategic heights in Kargil district along Srinagar Ladakh highway. It was detected on 9th of May 1999. Even after repeated warnings and threats, Pakistani soldiers were reluctant to vacate the area. Thereafter, the brave Indian Army launched Operation Vijay. After about 40 days of Indian swarm, it was not a war between Indian Army soldiers and Pakistanis, but at the same time, we had to negotiate inclement weather. Our soldiers were fighting in the sub-zero temperature. We captured all the heights, evacuated or evicted all the enemies on 26th of July 1999. During this operation, we have lost 527 brave soldiers, more than 1,663 soldiers were injured. Their selfless sacrifice, their service for protecting the integrity of our country, today we are sitting here. My dear students, you are the future of our nation. Today is the time, today is the day we have to take a pledge. We will protect the integrity of our nation. We will uphold the value of democracy. We are living in a world where India is one of the most beautiful countries. Why? Because unity in diversity. We have several languages, beliefs, cultures, but we are one. We are Indians. That is the beauty of our nation. So, you will decide whether this democratic values, this unity should be remaining forever or not, because you are the future of our country. I am sure this is the time while we pay our rich tributes to the brave hearts, we have to take a pledge. We all together will uphold the democratic values of our nation. For organizing such a wonderful program here, I extend my sincere thanks and gratitude to the management of TKM as well as Central Way School. Again, I thank you all. Be happy. Keep morale high. Jai Hind. As you may be knowing, we have assembled here to celebrate the golden moments of the memory of Kargil Vijay Divas 2024. 25th year is this where we go through the very sad but proud moments when India was able to successfully fight the Kargil war. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ കാർഗിൽ യുദ്ധം, കാർഗിൽ എന്ന് പറയുന്ന ആ പ്രദേശം ഇന്ത്യയുടെ പിന്നെ വടക്ക് ജമ്മു കാശ്മീരിൽ ശരിക്കും പിന്നെ ശ്രീനഗർ മുതൽ ലേ വരെ ലഡാക്ക് വരെ നീളുന്ന NH-1D എന്ന് പറയുന്ന ദേശീയപാത കടന്നു പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്ന ഒരു പട്ടണമാണ്. വളരെയധികം വളരെ കുറച്ച് ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു പട്ടണമാണ്. ഏറ്റവും തണുപ്പ് കാലത്ത് പിന്നെ രക്തം പോലും കട്ട പിടിക്കുന്ന അത്രയും തണുപ്പും ചൂടാകും, കുറച്ച് ചൂട് കാലത്ത് മാത്രം അല്പം നല്ല കാലാവസ്ഥയും കിട്ടുന്ന ഒരു പ്രദേശമാണ് കാർഗിൽ എന്ന് പറയുന്നത്. അപ്പോൾ കാർഗിലിൽ ജീവിക്കുന്ന പിന്നെ മനുഷ്യരും അവരോടൊപ്പം പിന്നെ അവിടെ താമസിച്ച് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരും അവരർഹിക്കുന്ന ആ പിന്നെ പ്രശംസ എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. അത് ശരിക്കും കാർഗിൽ യുദ്ധം ആദ്യം പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ആട്ടിടയനാണ്. ആദ്യം കാർഗിലിലേക്ക് ഇങ്ങനെ പട്ടാളം
നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മുടെ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുള്ള കാർഗിൽ പ്രദേശത്തേക്ക് പട്ടാളം നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് 3 May ആദ്യമായിട്ട്, 1999 May 3. അതിനുശേഷം 1999 May 15 ഒരു പെട്രോളിംഗ് സംഘം കാർഗില്ലേക്ക് പോകുന്നത്, ഇന്ത്യൻ ആർമിയുടെ ഒരു പെട്രോളിംഗ് സംഘം കാർഗില്ലേക്ക് പോകുന്നത്. അവർ കാർഗില്ലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് സൗരഭ് കാലിയ എന്ന ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലാണ് ആ സംഘം പോകുന്നത്. ആ സംഘം ഈ യുദ്ധത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കാർഗിൽ യഥാർത്ഥ യുദ്ധം നടക്കുകയും പല പല പോയിൻ്റുകൾ ഇന്ത്യ തിരിച്ചു പിടിക്കുകയും ടൈഗർ ഹില്ല് എന്ന് പറയുന്ന അവസാനത്തെ പ്രദേശവും തിരിച്ചു പിടിക്കുമ്പോഴത്തേക്കാണ് 1999 May 26 യുദ്ധം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ യുദ്ധം അവസാനിക്കുമ്പോൾ നമ്മുടെ വീരജവാന്മാർ ഒരുപാട് പേര് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ അർപ്പിക്കുന്ന ആദരാഞ്ജലികൾ